ചിക്കൻ 65 ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ. കഴുകി വൃത്തിയാക്കി എല്ലില്ലാത്ത ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അടുത്തതായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് തൈരാണ്. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. നല്ല റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ മസാലയിൽ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂർ ഇങ്ങനെ മൂടി വയ്ക്കാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലോറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. വലിയ പാനിൽ കുറേ എണ്ണ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബാച്ച് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതൊരു 4-5 മിനിറ്റിൽ തന്നെ കുക്കായി കിട്ടും. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും ചിക്കൻ കുക്കായിട്ടുണ്ടാവും. നമുക്കിത് അപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നീളത്തിൽ അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഇതെല്ലാം കൂടെ ഏകദേശം 1 മിനിറ്റ് ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് ഏകദേശം 1 മിനിറ്റ് ഇതും ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒരു 30 സെക്കൻഡ് ഫ്രൈ ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ 65 കഴിക്കണം എന്ന് തോന്നുമ്പോൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങി കാശികളയട്ടെ.